ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വേണ്ട നമ്മുടെ പൊന്നാങ്കണ്ണിച്ചേരിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് തണ്ടും ഇലയിലും കൂടെ നുള്ളിയെടുക്കാൻ പോവുകയാണ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ണിന് വളരെ നല്ലൊരു ചീരയാണിത്. അതുമല്ല പല ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പം ഞാൻ കുറച്ച് നുള്ളിയെടുക്കട്ടെ. ചീര വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഇതേരി ഇച്ചിരി കൂടുതൽ അരിക്കുന്നാലും കുഴപ്പമില്ല. രണ്ട് പച്ചമുളക് കൂടെ ഇടാം. അങ്ങനെ ചീര നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് വളരെ ചീര വളരെ കുറച്ചേ ഉള്ളത് കൊണ്ട് ഇത്രയും തേങ്ങ മതി. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മുളക് ചേർക്കുന്നുള്ളൂ. നമുക്കിതൊക്കെ അരിഞ്ഞിടാം. എനിക്ക് മഞ്ഞപ്പൊടി കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. അരമുറി സവാള എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചുവന്നുള്ളി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാവേ. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടിത് ഒന്ന് വഴറ്റിയെടുക്കണേ. നമ്മൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. കാരണം നമ്മുടെ ചീരയ്ക്ക് അധികം വേവുണ്ട്, പക്ഷെ എന്നാൽ നമ്മൾ ചീര ഒത്തിരി വേവിക്കേണ്ട. സാധാരണ നമ്മൾ പച്ചിലയൊന്നും ഒത്തിരി വേവിക്കാറില്ല. വേവിച്ചു കഴിഞ്ഞാൽ ഇലവർഗത്തിൻ്റെയൊക്കെ ഗുണം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വേവിക്കേണ്ട. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമ്മളൊക്കെ ചീര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം ഇത് നമുക്ക് തോരനായിട്ട് വെന്ത് കിട്ടുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നടച്ചു കൊടുക്കാം. ചീര വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താ മതി, കൂടുതൽ വേണ്ട കാര്യമില്ല. കാരണം സാധാരണ നമ്മൾ പച്ചരിയൊന്നും അധികം വേവിക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത്രയും മതി. അതുമല്ല ഈ ചീര പ്രത്യേകിച്ച് നമുക്ക് വേവിക്കാം. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഈ ചീര നമുക്ക് പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യം, ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല. കാരണം വേവിച്ചു കഴിഞ്ഞാൽ ഗുണം നഷ്ടപ്പെടും. പൊന്നാങ്കണ്ണി ചീര എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് പൊന്നാണെന്നാണ് പറയുന്നത്. അതുമല്ല വേറെ പല ഔഷധ ഗുണങ്ങളും ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലില്ലാത്തവരാണെങ്കിൽ എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഗുണമുള്ളൊരു ചീരയാണിത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നും വീഡിയോ ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ. ഓക്കെ, ബൈ ബൈ.